ഈ പ്രഭാതത്തിലെ നമ്മുടെ ദൈവവചന ചിന്ത ഒഴിഞ്ഞ് പോകുകയില്ല, ഒഴിഞ്ഞ് പോകും. മത്തായിയുടെ സുവിശേഷം 5:18 ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ചിന്തിക്കുന്നത്. എന്നെ ഹെഡിങ്ങിൽ ഓർപ്പിച്ചതുപോലെ ഒഴിഞ്ഞു പോകുകയില്ല, ഒഴിഞ്ഞു പോകും. എന്താണ് ഒഴിഞ്ഞു പോകുന്നത്? എന്താണ് ഒഴിഞ്ഞു പോകാത്തത്? 18 ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:18. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. 1 ചിന്ത, എന്താണ് ഒഴിഞ്ഞു പോകുന്നത്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ഇന്ന് ഈ കാണുന്നതെല്ലാം എല്ലാം ഒഴിഞ്ഞു പോകും. നാം സ്വന്തമായിട്ട് ഉണ്ടെന്ന് പറയുന്ന പലതും എല്ലാം എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് പത്രോസ് അപ്പോസ്തോലനും. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മെ വിശദമായി ഓർമ്മപ്പെടുത്തുന്നു. 2 3 അതിൻ്റെ 10 അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും, ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിയുവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു. ഈ ഭൂമി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഇന്ന് കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകും. ഈ പ്രഭാതത്തിൽ നാം പലതും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് ചിന്തിക്കുന്നത് എല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ 2 ചിന്ത, എന്താണ് ഒഴിഞ്ഞു പോകാത്തത്? അതാണ് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇന്ന് ഉള്ളതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവവചനം, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ വചനം, തേനേക്കാളും തേൻകെട്ടേക്കാളും മധുര്യമുള്ള ദൈവത്തിൻ്റെ വചനം, നമ്മെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനം ആർക്കും മാറ്റാൻ കഴിയയില്ല. ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ആർക്കും അതിനെ മാറ്റാൻ ഒഴിച്ചു കളയാൻ കഴിയത്തില്ല. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ആ ന്യായപ്രമാണത്തിലല്ലേ, ആ വചനത്തിലല്ലേ നാം രാപ്പകൽ ധ്യാനിക്കേണ്ടത്? 1 വായിക്കുന്ന പോലെ ആ വചനത്തിൻ്റെ അകത്ത് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ പലപ്പോഴും ആനന്ദിക്കുന്നത് ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന പലതിൻ്റെ അകത്തുമാണ് ആനന്ദം. എന്നാൽ ഒരു ദൈവപൈതൽ ആനന്ദിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആനന്ദിക്കേണ്ടത് അവിടാണ് നമുക്ക് ജീവൻ നൽകുന്നത്, അവിടാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്തുതിയെ മാറ്റുന്ന, നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനം ഒഴിഞ്ഞു പോകാത്തതാകൊണ്ട് ആർക്കും മാറ്റി നിർത്താനോ അതിനകത്തുനിന്ന് ഒന്നും എഴുതി ചേർക്കുവാനോ ആർക്കും കഴിയയില്ല. ആ വചനം എന്നേക്കും സ്ഥിരമാകയാൽ ആ വചനത്തിന്
ധ്യാനിക്കുന്നതിനകത്ത് നമുക്ക് ശ്രദ്ധ കൊടുക്കാം. മൂന്നാമത്തെ ചിന്ത, ചിലത് നിവർത്തിയാകാൻ പോവുകയാണ്. നിവർത്തിയാകും, സകലവും നിവർത്തിയാകുവോളം. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് 17 വാക്യത്തിൽ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എന്താണ് നിവർത്തിക്കേണ്ടത്? ഇന്നലകളിൽ നിവർത്തിക്കേണ്ടത്, നിവർത്തിയായതൊന്നാണ് കർത്താവിൻ്റെ വരവ്. ആവികളെ രക്ഷിപ്പാൻ യേശു കർത്താവ് വന്നത് അത് നിവർത്തിയായെങ്കിൽ ഇനിയും നിവർത്തിയാകാൻ പോകുന്ന ഒന്നുണ്ട്, അത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. അതിനുവേണ്ടി അത് നിവർത്തിയാകേണ്ടതിനായി കാത്തിരിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഒഴിഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് മുന്നേറുവാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.